എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുറ്റത്ത് എന്നും ഇങ്ങനെ പൂക്കൾ നിറയെ പൂത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഇവരാണ് റെയിൽ ലില്ലീസ്. സാധാ നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ റെയിൽ ലില്ലീസാണ് ഈ കാണുന്നത്. ഇത് ഒരു ബൾബ് കൊണ്ട് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ആയിക്കോളും, നന്നായിട്ട് പൂക്കുകയും ചെയ്യും. ഇവയുടെ പ്രത്യേകത ഈ പേര് പോലെ തന്നെയാണ്, റെയിൻ ലില്ലീസ്. മാനത്ത് മഴ കണ്ടു കഴിഞ്ഞാൽ ഇവരപ്പം പൂത്തിരിക്കും. കോമൺ ആയിട്ടുള്ള റെയിൻ ലില്ലിയുടെ കളറുകൾ ഈ പറഞ്ഞ പോലെ ഈ പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ, അതല്ല എങ്കിൽ വൈറ്റ്, ഇതൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ഇന്ന് 30-ലധികം വെറൈറ്റികൾ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കൂടെ. അതുകൂടാതെ റെയിൻ ലില്ലിയുടെ ഫുള്ളൊരു പരിചരണം, എങ്ങനെ പോട്ട് ചെയ്യാം, എന്താണ് ഇതിൻ്റെ പരിചരണ രീതികൾ, എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കേട്ടോ. നിഞ്ചർ ലില്ലി, ഈസ്റ്റർ ലില്ലി, ടൈഗർ ലില്ലി, റോയൽ ലില്ലി, ഏഷ്യാറ്റിക് ലില്ലി, പീസ് ലില്ലി, ടോർച്ച് ലില്ലി, അങ്ങനെ ലില്ലികളുടെ നീണ്ട നിര ഉണ്ടെങ്കിലും ഇവരിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു ലില്ലിയാണ് റെയിൻ ലില്ലി. ഒരു മഴയൊന്ന് അടിപൊളിയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം റെയിൻ ലില്ലിയുടെ പൂട്ടി നോക്കാമെങ്കിൽ നിറയെ ബഡുകൾ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇത് മെയിനായിട്ടും ഫ്ലവർ ആവുന്നത് റെയിനി സീസൺ തന്നെയാണ്. പേര് പോലെ തന്നെ റെയിൻ ലില്ലി റെയിനി സീസണിലാണ് ഫ്ലവർ ആവുന്നത്. എന്നും പറഞ്ഞ് ബാക്കിയുള്ള ക്ലൈമറ്റ് ഫ്ലവർ ആവാതിരിക്കുന്നു എന്നല്ല, ഏറ്റവും നന്നായിട്ട് ഫ്ലവർ തരുന്നത് റെയിനി സീസണിലാണ് എന്നാണ് അർത്ഥം. ഇത് കൂട്ടത്തോടെ പൂത്ത് നിൽക്കും റെയിനി സീസണിൽ. നോർമൽ സീസണിൽ 1-2 ഫ്ലവർ, അങ്ങനെ വല്ലപ്പോഴൊക്കെ ഫ്ലവറേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്ക് കൃത്രിമമായി മഴ കൊടുത്തും ഇതിനെ പൂപ്പിച്ചെടുക്കാൻ പറ്റും. അതായത് നന്നായിട്ട് ഫുള്ള് പൂപ്പിച്ച് എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ പരിചരണം വേണ്ടാത്ത ഇവരെ നമുക്ക് സിമ്പിളായിട്ട് നട്ട് വളർത്താൻ പറ്റും. രണ്ട് രീതിയിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നട്ട് വളർത്താൻ പറ്റുന്നത്. എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചാൽ, വിത്ത് വഴിയും അതിൻ്റെ ബൾബ് വഴി. ബൾബ് എന്ന് വെച്ചാൽ കൊച്ചു ട്യൂബറാണ്. കൊച്ചു ട്യൂബർ നമ്മുടെ കൊച്ചുള്ളിയുടെ വലിപ്പമുള്ള, അത്രയും വലിപ്പമൊക്കെ കാണുള്ളൂ, ആ വലിപ്പത്തിലുള്ള ട്യൂബർ നട്ടുമാണ് കൂടുതൽ തൈകളാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ചെടി മാറ്റിയെടുക്കുന്നത്. മെയിനായിട്ടും മഞ്ഞ റെയിൻ ലില്ലികൾ നമ്മൾ കൂടുതലായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് വിത്തിൽ നിന്നാണ്. എന്നാൽ ബാക്കിയുള്ള റെയിൻ ലില്ലീസൊക്കെ കൂടുതലും അതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തൈകളാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബൾബ് നട്ട്, ഇതിന് കിഴങ്ങെന്നുള്ളതിന് വരെ നമ്മളെപ്പോഴും ബൾബ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൾബ് നട്ടാലാണ് പെട്ടെന്ന് നമുക്ക് തൈകളാക്കിയെടുക്കുന്നത് മാത്രമല്ല പെട്ടെന്ന് ഫ്ലവർ ആവുന്നതും മെച്യൂർഡ് പ്ലാന്റിലേക്ക് എത്തുന്നതും ഒക്കെ ബൾബ് നട്ടാണ് എത്തിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിത്ത് ഉണ്ടാവുന്നതിൽ മഞ്ഞയിലാണ് കൂടുതലും വിത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ല. മഞ്ഞ റെയിൻ ലില്ലി പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വിത്തിൽ കൂടിയാണ്. ബാക്കിയുള്ള റെയിൻ ലില്ലീസിലൊക്കെ വിത്തുകൾ ഉണ്ടാവുന്നത് പോളിനേഷൻ വഴി അല്ലെങ്കിൽ എന്താ പരാഗണം വഴി ആണ് വിത്തുകൾ ഉണ്ടാവുന്നത്. എല്ലാ റെയിൽ ലില്ലിയിലും വിത്തുകൾ ഉണ്ടാവണമെന്നില്ല, കുറേയൊക്കെ വിത്തുകൾ ഉണ്ടാവാറുണ്ട്. അതിട്ട് നമുക്ക് പുതിയ വെറൈറ്റികൾ കിട്ടാറുണ്ട്. മദർ പ്ലാന്റിൻ്റെ സെയിം ഫ്ലവർ തന്നെ കിട്ടണം എന്നില്ല. ഇതിന് വിത്തുണ്ടാവുന്നത് പൂ കൊഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് വിത്തുണ്ടാവുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനകത്ത് കുറേ വിത്തുകൾ കാണും. പക്ഷേ എല്ലാ പ്ലാന്റ്സിൽ നിന്നും നല്ലതായിട്ട് കിളത്ത് വരുന്ന വിത്തുകൾ കിട്ടണം എന്നില്ല, കുറേയൊക്കെ പന്ന വിത്തുകളായിരിക്കും. അപ്പോൾ ഇതുപോലെ മൂന്ന് നമ്മുടെ റബ്ബറിൻ്റെ കുരു പോലെ ഇരിക്കുന്ന മൂന്ന് ഭാഗമായിട്ട് വരുന്ന വിത്താണ് വരുന്നത്. ഇതിനകത്ത് ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ ബ്ലാക്ക് കളറിലാണ് വിത്ത് വരുന്നത്. അതിങ്ങനെ ഉണങ്ങി പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ അതെടുത്ത് നമുക്ക് നട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ആരും ദുരിതരിക്കേണ്ട എൻ്റെ റെയിൻ ലില്ലിയാണ്. നമ്മൾ വേറെ വളങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല. റെയിൻ ലില്ലിയുടെ മെയിനായിട്ടൊരു വളം വല്ലപ്പോഴും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നമ്മുടെ എന്താ കടയിൽ നിന്ന് മേടിക്കല, നിയറസ്റ്റ് ആയിട്ടുള്ള വീടുകളിൽ നമ്മൾ കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് പോച്ചയും പുല്ലിൻ്റെയൊക്കെ വിത്തുകൾ വീണിട്ട് നമ്മളിട്ട് കൊടുക്കുമ്പം ഇതുപോലെ കിളുത്ത് വരും. അങ്ങനെ സ്ഥിരം പറിച്ചാൽ പോകുമെന്ന് പറഞ്ഞാൽ ആരും വരരുത്. സ്ഥിരം പറിച്ചാലും പോകത്തില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് അവസ്ഥ ഇങ്ങനെ കിളുത്ത് കയറും. അപ്പോൾ ഇതെല്ലാം നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുള്ളത്, അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു എന്ന് മാത്രം. നമ്മൾ റെയിൽ ലില്ലി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്ക് കേരളത്തിന് വെള്ളിലോട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പം ഇത് ഡ്രൈ ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കുക. ഡ്രൈ മീൻസ് ഒന്ന് വെള്ളം വറ്റിച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇതേ ഫോമിലാക്കും, അതായത് ഫുൾ റൂട്ടും ലീഫും കട്ട് ചെയ്ത് ഒന്ന് ഉണക്കിയെടുത്ത് ഒരു ഉള്ളിപ്പരുവാക്കി ഇങ്ങനെ ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ചീത്തയായി പോകത്തില്ല. പെട്ടെന്ന് കിളുത്ത് കയറുന്ന ചിലപ്പം ലീഫ് വരുന്നതിന് മുന്നേ ബഡായിരിക്കും വരുന്നത്. റെയിൻ ലില്ലി ഏത് ടൈപ്പ് ചട്ടിയിൽ അല്ലെ എത്ര വലിപ്പമുള്ള പോട്ടിൽ നടണം എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പലതും പല ടൈപ്പ് പോട്ടിലാണ് നമ്മൾ നടന്നത്, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും ബൾബിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് പോട്ട് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ബൾബ് ഉണ്ടെങ്കിൽ, ഒരേ ടൈപ്പിൽ ഒരുപാട് ബൾബ് ഉണ്ടെങ്കിൽ വലിയ പോട്ട് ചൂസ് ചെയ്യും. അതേപോലെ പോട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡെപ്ത് ഉള്ളത് ചൂസ് ചെയ്യാറില്ല. കാരണം ഡെപ്ത് കുറഞ്ഞതിനകത്ത് വെക്കുമ്പോൾ അത്യാവശ്യം
നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഡെപ്ത് കൂടിയതിനകത്താണെങ്കിൽ കുറച്ച് മണ്ണിട്ട് മാത്രമാണ് നട്ട് നോക്കുന്നത്. കാരണം അങ്ങനെയുള്ള ടൈമിൽ അല്ലെങ്കിൽ അധികം താത്തി വെക്കാത്ത ടൈമിൽ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ നട്ടേക്കുന്ന പോട്ടുകളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ മനസ്സിലാവും ഇതിനകത്തെല്ലാം മണ്ണ് വളരെ കുറവാണ്. കാരണം ഡെപ്ത് കൂടുന്തോറും ഈ പറഞ്ഞ ബൾബിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരാനുള്ള പാടായതുകൊണ്ട് മാക്സിമം മണ്ണ് കുറച്ചിട്ടാണ് നമ്മൾ ഡെപ്തുള്ള പോട്ടുകളിൽ പ്ലാന്റ് നട്ടേക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ബൾബ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഒരു ചെറിയ പോട്ടിൽ നടുക. കുറച്ച് നാൾക്ക് ശേഷം അതിന് തൈകൾ മുളയ്ക്കുമ്പോൾ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു ബൾബ് കുറച്ച് മെച്യൂർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ആ സെയിം പോട്ടിൽ തന്നെ വെച്ചേക്കുക. അങ്ങനെ ഒരു പോട്ടിൽ നമുക്ക് മാക്സിമം നിറയുന്നിടം വരെ ബൾബ് നിറച്ച് റീപോട്ട് ചെയ്യുക. ഇയർലി റീപോട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു രണ്ട് വീക്ക് മുന്നെയൊക്കെ റീപോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ഫ്ലവറായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് റീപോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മഴ സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഫ്ലവർ കിട്ടും. ഇത് കണ്ടോ, ഇതാണ് റെയിൻ ലില്ലി നടുന്നതിന് മുമ്പ് നമ്മൾ റീപോട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു ഫോം. അതിൻ്റെ ലീഫ് ഫുള്ള് കട്ട് ചെയ്ത് റൂട്ടും കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കിളിർത്ത് കയറാനും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. കാരണം ഇത് നട്ട് കഴിഞ്ഞിട്ട് 1 വീക്കിലുള്ള റിസൾട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പോട്ട് മിക്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ നമ്മുടെ പറമ്പിലെ മണ്ണും വളരെ കുറച്ച് ചകിരിച്ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ സ്വന്തം ബംഗാളി പപ്പയാണ്. പുള്ളിയാണ് ഈ പോച്ചയെല്ലാം പറിക്കുന്നത്, എല്ലാത്തിലും കൊണ്ട്. ഞാൻ ജസ്റ്റ് റീപോട്ട് ചെയ്ത് അല്ലെ നട്ട് വെച്ച് വളവും ഇട്ടിട്ട് പോത്തതേ ഉള്ളൂ. ഈ പോച്ച കിളിച്ച് കയറുന്നതെല്ലാം പറിച്ച് വൃത്തിയാക്കുന്നത് പുള്ളിക്കാരനാണ്. വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ പുള്ളി അറിയാതെ എടുത്തതാട്ടോ. അപ്പോൾ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഒരു സുന്ദരിക്കുട്ടിയാണ്. തൻ്റെ ഈ കാണുന്ന സുന്ദരിക്കുട്ടി കാണുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. ബ്ലാക്കിൽ റെഡ് കളറും വൈറ്റ് കളറും ഡോട്ടുമായിട്ട് സുന്ദരിയായിട്ടിരിക്കും. ഇവർ ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാത്തിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഒരെണ്ണമായിട്ട് കാണുന്നത്. ഇവരുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സീസണിൽ വന്നിട്ട് ഫുൾ റെയിനിലേക്ക് കയറിയിട്ട് ലീഫ് ഒറ്റ ഒരെണ്ണം പോലും വെച്ചേക്കത്തില്ല. ഫുൾ ലീഫ് ഫുള്ളെന്ന് പറഞ്ഞാൽ കിഴങ്ങ് മണ്ണിനടിയിൽ കാണും. പക്ഷെ കിഴങ്ങിൻ്റെ പാർട്ട് എന്തെങ്കിലും മേളിലുണ്ടെങ്കിൽ അതുകൂടെ തിന്നു തീർക്കും. പിന്നെ ലീഫ് ഫുൾ ഒറ്റ ലീഫില്ലാതെ ഫുള്ള് തിന്നു തീർക്കും. ആ എന്നിട്ട് ഇത് തിന്നിട്ട് വേറെ ചെടിയിലൊന്നും കയറാറില്ല. ലില്ലി മാത്രം തിന്നിട്ട് അതങ്ങ് പോവും. അത് കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് മഴ വരും. മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് റെയിലില് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ കുറേ ഡൈവേർട്ടായി പോയി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോട്ടിമിക്സിനെ കുറിച്ചായിരുന്നു. പോട്ടിമിക്സ് ഓൾറെഡി പറഞ്ഞല്ലോ, ഗാർഡൻ സോയില് ഒരല്പം ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി. വേറെ വളങ്ങളൊന്നും നമ്മൾ ചേർക്കാറില്ല. ചാണകപ്പൊടി കൊടുക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ മാക്സിമം കൊടുത്താൽ കൊടുത്തു. ഇത് കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് നന്നായിട്ട് വളരും. ഇതിൽ ചകിരിച്ചോറ് ഓപ്ഷണലാണ് കേട്ടോ. ചകിരിച്ചോറ് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പോട്ടിമിക്സിൽ നോർമൽ മണ്ണായാലും മതി, അതിൽ നട്ട് വെച്ചാൽ മതി, ഒരു പ്രോബ്ലം ഇല്ല. നന്നായിട്ട് കിളിർത്തോളും. പിന്നെ ഇത് നന്നായിട്ട് വെയിലും മഴയും കൊള്ളുന്നിടത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം വെയിൽ കൊള്ളാവോ അത്രത്തോളം വെയിലും മഴയും കൊണ്ടോട്ടോ, ഒരു പ്രശ്നവുമില്ല. വെയിൽ നന്നായിട്ട് അതികഠിനമായിട്ടുള്ള വെയിൽ വരുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ബേണായി പോവും. ലീഫ് കരിഞ്ഞ് സ്വാഭാവികമായിട്ടും പഴുത്ത് കരിഞ്ഞു പോവും. പക്ഷേ അതിൻ്റെ അടിയിലുള്ള ആ ബൾബിന് ഒന്നും സംഭവിക്കില്ല. നെക്സ്റ്റ് മഴ വരുമ്പോഴത്തേക്ക് ഇത് കിളിർത്ത് കയറി നന്നായിട്ട് ഫ്ലവറാവും. വെയിലത്തിരുന്നാലും ഒരു കുഴപ്പവും ഇല്ല, ലീഫ് മാത്രമേ ബേണായി പോവുള്ളൂ എന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കാതെ വേനൽക്കാലത്തിരുന്നു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ബൾബ് ചീത്തയായിപ്പോവും. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മറ്റുള്ള പ്ലാന്റിനെ പോലെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഈ പ്ലാന്റൊക്കെ കണ്ടോ, നമ്മൾ നട്ടൊരു 1 വീക്കായതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതിലെല്ലാം ബഡ് വരുന്നു, ഫ്ലവറും വിരിഞ്ഞു തുടങ്ങി. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ റൂട്ടും ലീഫും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നട്ടെ. അപ്പോൾ പെട്ടെന്ന് കിളിച്ചു നിന്നും ലീഫ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലവറാണ് കിട്ടിത്തുടങ്ങിയത്. റെയിൻ ലില്ലികൾ ഒരുപാട് തരത്തിലുണ്ട്. ഈ കാണുന്ന ഓരോ വെറൈറ്റിക്കും ഓരോ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വീഡിയോ ഒത്തിരി ലെങ്ക് ആയിപ്പോൾ അതപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. നമുക്ക് മെയിനായിട്ടും റെയിൻ ലില്ലികളിൽ ഹൈബ്രിഡ് റെയിൻ ലില്ലികൾ വരുന്നതെല്ലാം തായ്ലാൻഡിൽ നിന്നാണ്. തായ്ലാൻഡുകാരാണ് ഈ വാട്ടർ ലില്ലിയുടെ ലോട്ടസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ കൂടുതലും ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഹൈബ്രിഡൈസ് ചെയ്ത് വരുന്നുണ്ട്. വിത്ത് ഉണ്ടാകുന്ന വെറൈറ്റികളിൽ നമുക്ക് മാനുവലി പോളിനേറ്റ് ചെയ്ത് പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും.
അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഓരോന്നിൻ്റെ പേരുകൾ പരിചയപ്പെടുത്തി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ആ ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.